ഈ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടക്കാൻ പോകുന്ന അടുത്ത T20 വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അടുത്ത തവണത്തെ T20 വേൾഡ് കപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ 12 ടീമുകൾ പങ്കെടുക്കുന്ന T20 എന്നുള്ളത് മാറ്റി പകരം 20 ടീമുകൾ പങ്കെടുക്കുന്ന T20 വേൾഡ് കപ്പ് ആണ് അമേരിക്കയിൽ നടക്കാൻ പോകുന്നത്. ക്രിക്കറ്റിന്റെ പ്രചാരം കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് T20 ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 12 നിന്നും 20 എത്തിയത്. അത് മാത്രവുമല്ല, ഇതുവരെ തുടർന്നുകൊണ്ടിരുന്ന ആ ഒരു കൺവെൻഷനൽ രീതി അങ്ങോട്ട് മാറ്റുകയാണ്. കാരണം രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചായിരുന്നു ഇത്തവണ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് പകരമായിട്ട് അടുത്ത തവണ മുതൽ 4 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ്. അതായത് ഇപ്പൊ ടോട്ടൽ 20 ടീമുകളുണ്ടല്ലോ, അതിൽ 5 ടീമുകൾ വീതം ഉൾപ്പെടുന്ന 4 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. ഈ ഗ്രൂപ്പുകളിൽ നിന്നും 2 വീതം ടീമുകൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നു. അങ്ങനെ 2 വീതം ടീമുകൾക്ക് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ ടോട്ടൽ 8 ഗ്രൂപ്പുകൾ അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നു. ഈ റൗണ്ടിന്റെ പേരാണ് സൂപ്പർ 8. ഈ സൂപ്പർ 8 തന്നെ വീണ്ടും ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, രണ്ട് ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും ടോപ്പിലെത്തുന്ന 2 പേർ സെമിയിലേക്ക് യോഗ്യത നേടുന്നു. ഈ സെമിയിൽ വിജയിക്കുന്നവർ ഫൈനലിൽ എത്തുന്നു. 12 ടീമുകൾ ഓൾറെഡി അടുത്ത കാനഡയിലും സോറി അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും വെച്ച് നടക്കുന്ന ലോകകപ്പിന് വേണ്ടിയിട്ട് യോഗ്യത നേടിയിട്ടുണ്ട്. ബാക്കി 8 ടീമുകൾ ഏഷ്യ, നമ്മുടെ യൂറോപ്പ്, ആഫ്രിക്ക എന്നീ വൻകരകളിൽ നിന്നും യോഗ്യതാ മത്സരങ്ങൾ കളിച്ച് കയറി വരണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ക്രിക്കറ്റിനെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അടുത്ത തവണത്തെ T20 വേൾഡ് കപ്പിന് 20 ടീമുകളെ കൊണ്ടുവരുന്നത്. T20 വേൾഡ് കപ്പ് ആകുമ്പോഴത്തേക്കും സഞ്ജു വി സാംസൺ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവണമെന്നൊക്കെയാണ് പലരും പറയുന്നത്. നടന്നാ കൊള്ളാം.